ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി സ്റ്റഡി. ഇന്ന് ഞാൻ എടുക്കുന്നത് 8th ബയോളജിയാണ്. അപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആവശ്യപ്പെട്ടിരുന്നു സയൻസ് എടുക്കുന്നത്, ബയോളജി എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ ഒരു കമൻറ്റ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ സയൻസ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ മൈക്രോസ്കോപ്പിൻ്റെ ഭാഗമാണ് എടുക്കുന്നത്. അവരേത് ഭാഗമാണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. അവർ സയൻസ് എടുക്കുക, ബയോളജി എടുക്കുക, അങ്ങനെയൊക്കെ കമൻറ്റ് അയച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് ഭാഗമായിട്ടുള്ള നമ്മളുടെ ബയോളജിയിലെ 8th ബയോളജിയിലെ മൈക്രോസ്കോപ്പിൻ്റെ ഭാഗമാണ് എടുക്കുന്നത്. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലെ ക്ലാസ്സാണ് എടുക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയത്തിലെ ടെക്സ്റ്റ് വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഹായ്, അപ്പോൾ ഇതാണ് എൻ്റെ നോട്ട്ബുക്കിലെ മൈക്രോസ്കോപ്പ്. ഇതിൽ 8th കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയാണ് ഞാൻ ഈ നോട്ട്ബുക്കിൽ കാണിച്ചത്. പക്ഷേ പിക്ചർ ഇതിലെല്ലാവർക്കും വൃത്തി, പക്ഷേ 8th കാണാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ഈ എൻ്റെ നോട്ട്ബുക്ക് കാണിച്ചു തന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നന്നായിട്ട് ഇതിൻ്റെ ഓരോ പാർട്ടുകൾ പരിചയപ്പെടാം. മൈക്രോസ്കോപ്പ്, ഐ പീസ്, നോബ്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്. ഇത് ക്ലിപ്പായിട്ടാണ് വരുന്നത്, ഇത് സ്റ്റേജ്. കണ്ടൻസർ, മിറർ. ഐ പീസ്, നോബ്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്, കണ്ടൻസർ, മിറർ. ഐ പീസ് എന്നത് ടോപ്പ് മോസ്റ്റ് പാർട്ടാണ്, മൈക്രോസ്കോപ്പിലെ ടോപ്പ് മോസ്റ്റ് പാർട്ടായിട്ടാണ് വരുന്നത്. നമ്മളതിലൂടെയാണ് നമ്മളെ സ്റ്റേജിലേക്ക് നോക്കുക. അടുത്തത് നോബ്. നോബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റേജിൽ നിന്ന് മിററിനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനാണ് നോബ് ഉപയോഗിക്കുക. ഈ ഹൈറ്റ് കുറക്കാനും താഴ്ത്താനും ഈ ഒരു മിററിൻ്റെ ഈ ഒരു ഒബ്ജക്റ്റീവ് ലെൻസിനെ നമ്മൾ ഈ സ്റ്റേജിൽ നിന്ന് കുറച്ച് മുകളിലോട്ട് താഴോട്ട് അങ്ങനെ ആക്കാനാണ് ഈ നോബ് ഉപയോഗിക്കുക. ഇത് ഒബ്ജക്റ്റീവ് ലെൻസ്. ഇത് നമ്മുടെ ഈ ഒരു സാധനത്തിനോ അതിനനുസരിച്ച് ഈ ലെൻസുകൾ മൂന്നെണ്ണം ഉണ്ട്, മൂന്നെണ്ണം മാറ്റാം. അതിലാണ് ഈ മൂന്ന് ലെൻസാണ് ഇത് കാണിക്കുന്നത്. ഈ മൂന്ന് ലെൻസ് സ്റ്റേജിലേക്ക് നമ്മൾ എങ്ങനത്തെ സാധനമാണോ നമ്മൾ നോക്കുന്നത്, ആ സാധനത്തിനനുസരിച്ചുള്ള ലെൻസാണ് നമ്മൾ ഉപയോഗിക്കുക. എങ്ങനെ കാണണം അതിനോട് ഉള്ളതാണ്. നെക്സ്റ്റ് സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്. സ്റ്റേജ്, ആ സ്റ്റേജിന് നമ്മൾ ഒരു സ്റ്റേജ് ഗ്ലാസ് പോലത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ അവിടെ വെച്ചിട്ട് ക്ലിപ്പ് കൊണ്ട് അവിടെ ക്ലോസ് ആയിട്ട് വെക്കുന്നതാണ് ക്ലിപ്പ് ഉപയോഗിക്കുന്നത്. ടൈറ്റ് ആക്കിയിട്ട് അവിടെ വെക്കുന്നതാണ് ക്ലിപ്പ് ഉപയോഗിക്കുന്നത്. സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്, ഇതാണ് ക്ലിപ്പ് പറയുന്നത്. സ്റ്റേജ് ഇവിടെ ആവും. നെക്സ്റ്റ് കണ്ടൻസർ. കണ്ടൻസർ എന്നാൽ മിററിൻ്റെ ആ ലൈറ്റിലേക്ക് ശരിക്ക് ഇതാക്കുന്നതിനാണ് കണ്ടൻസർ എന്ന് പറയുന്നത്. മിറർ എന്ന് പറഞ്ഞാൽ മിററിൽ നിന്നാണ് ലൈറ്റ് സ്റ്റേജിലേക്ക് ലഭിക്കുക. ഈ സൂര്യപ്രകാശത്തിനെ അടുപ്പിച്ചിട്ട് വേണം മിററും ഒക്കെയാണ് നമ്മൾ സൂര്യപ്രകാശം എങ്ങോട്ടാണോ അതിന് ആ സൈഡിലേക്കായിട്ട് നമ്മൾ മിറർ സെറ്റ് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ സ്റ്റേജിലേക്ക് ലൈറ്റ് കിട്ടുക. അപ്പോൾ അങ്ങനെയാണ് ലൈറ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ ഈ മൈക്രോസ്കോപ്പിൻ്റെ എല്ലാ പാർട്ടും ഇപ്പോൾ പരിചയപ്പെട്ടു. ഇനി ഒരുപാട് മൈക്രോസ്കോപ്പിനെ കുറിച്ച് പറയാനുണ്ട്. ഒന്നുകൂടി മൈക്രോസ്കോപ്പിൻ്റെ പാർട്ടുകളൊന്ന് ഞാൻ വായിച്ചു തരാം. ഐ പീസ്, നോബ്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്, കണ്ടൻസർ, മിറർ. ഇനി മൈക്രോസ്കോപ്പിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനുള്ളതാണ്. ഇത് ഈ ടെക്സ്റ്റിൽ തന്നെ 8th ബയോളജി ടെക്സ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ മൈക്രോസ്കോപ്പിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മൈക്രോസ്കോപ്പിൻ്റെ എല്ലാ പാർട്ടുകളും പരിചയപ്പെട്ടു. ഇനി അതിനെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ എങ്ങനെയൊക്കെ കഴിയും, എങ്ങനെയൊക്കെ ചെയ്യും, അതൊക്കെ നമുക്കിന്ന് നോക്കാം. മൈക്രോസ്കോപ്പ് ഇൻ വിച്ച് മോർ ദാൻ വൺ ലെൻസ് ഈസ് യൂസ്ഡ് ആർ കാൾഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നാണ് പറയപ്പെടുന്നത്. മൈക്രോസ്കോപ്പ് ഇൻ വിച്ച് മോർ ദാൻ വൺ ലെൻസ് ഈസ് യൂസ്ഡ് ആർ കാൾഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഞാൻ നിങ്ങൾക്ക്
പരിചയപ്പെടുത്തുന്ന മൈക്രോസ്കോപ്പ് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിച്ച മൈക്രോസ്കോപ്പിന് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. മൈക്രോസ്കോപ്പ് ഇൻ വിച്ച് മോർ ദാൻ വൺ ലെൻസ് ഈസ് യൂസ്ഡ് ആർ കാൾഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പിന് ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിച്ചതിനാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നറിയപ്പെടുന്നത്. അറേഞ്ച്മെൻറ്റ് ഓഫ് ലൈറ്റ് ഇൻ എ മൈക്രോസ്കോപ്പ്. അറേഞ്ച്മെൻറ്റ് ഓഫ് ലൈറ്റ് ഇൻ എ മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പിലെ പ്രകാശ ക്രമീകരണം, മൈക്രോസ്കോപ്പിൽ പ്രകാശം ക്രമീകരിക്കുന്ന രീതിയാണ് പറയുന്നത്. പ്രകാശിക്കുന്ന രീതിയും അത് എന്തുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് പ്രകാശിപ്പിക്കുന്നത് എന്ന് കൂടിയാണ് പറയുന്നത്. ഇൻ ദ മൈക്രോസ്കോപ്പ് ആർ ഫിക്സ് ബിലോ ദ സ്റ്റേജ് ഈസ് ടു റിഫ്ലക്ട് ഓൺ ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ്. ഇൻ ദ മൈക്രോസ്കോപ്പ് ദ പാർട്ട് ഫിക്സ് ബിലോ ദ സ്റ്റേജ് ഈസ് ടു റിഫ്ലക്ട് ലൈറ്റ് ഓൺ ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ്. മൈക്രോസ്കോപ്പിലെ സ്റ്റേജിന് താഴെയായി ഉറപ്പിച്ചിരിക്കുന്ന ഭാഗം നിരീക്ഷണ വസ്തുവിലേക്ക് പ്രകാശം പ്രതിപാദിക്കാനുള്ളതാണ്. അതായത് സ്റ്റേജിനും ക്ലിപ്പിനും താഴെയായിട്ട് കണ്ടൻസറിൽ ലൂടെയാണ് മിററിൽ നിന്ന് പ്രകാശം ലഭിക്കുന്നത്. മിററിലേക്ക് പ്രകാശം ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. സൂര്യപ്രകാശത്തിന് അതിൻ്റെതായ ആ ഡിസ്റ്റൻസിനനുസരിച്ച് ആ ലൈറ്റ് വരുന്ന ആ ഒരു ഏരിയക്ക് അനുസരിച്ചിട്ട് ആ മിറർ അവിടെ സൈഡിലായിട്ട് അതിന് നേരെയാക്കി വച്ചിട്ട് അവിടുന്ന് ഈ സ്റ്റേജിലേക്ക് എങ്ങനെ ലൈറ്റ് വരുന്നത് ഉപയോഗിക്കുന്നതാണ് കണ്ടൻസർ. കണ്ടൻസർ ഉപയോഗിച്ചിട്ടാണ് ലൈറ്റ് സെറ്റ് ചെയ്യൽ. ലൈറ്റ് കിട്ടുന്നത് മിററിൽ നിന്നാണ്. മിററിൽ നിന്ന് കണ്ടൻസറിൽ കൂടെ എങ്ങനെ സ്റ്റേജിലേക്ക് ലൈറ്റ് വരുമെന്നതാണ് പറയുന്നത്. ദിസ് അറേഞ്ച്മെൻറ്റ് വിച്ച് ഈസ് ഫിക്സ്ഡ് ഇൻ എ മെറ്റൽ റിംഗ് ഹാസ് ടു ബി പ്ലെയിൻസ്. This arrangement which is fixed in a metal ring has two planes. ഒരു ലോഹവളയത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ഈ ക്രമീകരണത്തിൻ്റെ രണ്ടു തലങ്ങളാണുള്ളത്. ഒരു ലോഹവളയത്തിന് ഉറപ്പിച്ചിരിക്കുന്ന ഈ ക്രമീകരണത്തിന് രണ്ടു തലങ്ങളാണുള്ളത്. A plane mirror to reflect sunlight and a concave mirror to reflect artificial light. A plane mirror to reflect sunlight and a concave mirror to reflect artificial light. സൂര്യപ്രകാശം പ്രതിപാദിക്കാനുള്ളതാണ് പ്ലെയിൻ മിറർ. സൂര്യപ്രകാശം ലഭിക്കാനുള്ളതാണ് പ്ലെയിൻ മിറർ. നമ്മൾ ഈ മൈക്രോസ്കോപ്പിൻ്റെ പാർട്ടുകളിൽ പരിചയപ്പെട്ടിരുന്നു പ്ലെയിൻ മിററിനെ. മിറർ എന്നത് നമ്മൾ പരിചയപ്പെട്ടത് പ്ലെയിൻ മിററെയാണ്. സൂര്യപ്രകാശം പ്രതിപാദിക്കാനുള്ളതാണ് പ്ലെയിൻ മിറർ. കൃത്രിമ പ്രകാശം പ്രതിപാദിക്കാനുള്ളതാണ് കോൺഗേവ് മിറർ. കൃത്രിമ പ്രകാശം പ്രതിപാദിക്കാനുള്ളതാണ് കോൺഗേവ് മിറർ. ദ ലെൻസ് ഇൻ ദ കണ്ടൻസർ ദാറ്റ് ഈസ് ഫിക്സ്ഡ് ഓൺ ദ ലോവർ സൈഡ് ഓഫ് ദ സ്റ്റേജ് ഫോക്കസസ് ലൈറ്റ് ഓൺ ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ്. ദ ലെൻസ് ഇൻ ദ കണ്ടൻസർ ദാറ്റ് ഇറ്റ് ഫിക്സ്ഡ് ഓൺ ദ ലോവർ സൈഡ് ഓഫ് ദ സ്റ്റേജ് ഫോക്കസസ് ലൈറ്റ് ഓൺ ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ്. നമ്മൾ പരിചയപ്പെട്ട മൈക്രോസ്കോപ്പിൻ്റെ പാർട്ടിൽ നമ്മൾ പരിചയപ്പെട്ട കണ്ടൻസറിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. സ്റ്റേജിൻ്റെ അടിവശത്ത് ഉറപ്പിച്ചിരിക്കുന്ന കണ്ടൻസറിലെ ലെൻസ് പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഈ സ്റ്റേജിലെ ഒരു ആ നിരീക്ഷണ വസ്തുവിലേക്ക് ലൈറ്റ് കേന്ദ്രീകരിക്കുന്നതാണ് കണ്ടൻസർ എന്ന് ഉപയോഗിക്കുന്നത്. പ്രകാശന വസ്തുവിലേക്ക് ലൈറ്റ് കേന്ദ്രീകരിക്കുന്നതിനാണ് കണ്ടൻസർ ഉപയോഗിക്കുന്നത്. ഡയഫ്രം A part of the condenser helps to regulate the intensity of the light. Diaphragm, a part of the condenser helps to regulate the intensity of light. കണ്ടൻസറിൻ്റെ ഭാഗമായ ഡയഫ്രം പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നു. കണ്ടൻസറിൻ്റെ ഭാഗമായ ഡയഫ്രം പ്രകാശ തീവ്രത കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നതാണ് ഡയഫ്രത്തിലെ ഒരു ഭാഗമായ കണ്ടൻസറിലെ ഒരു ഭാഗമായ ഡയഫ്രം. അപ്പോൾ കുറച്ച് പാർട്ടുകളെ കുറിച്ചൊക്കെ ഈ അറേഞ്ച്മെൻറ്റ് ഓഫ് ലൈറ്റ് ഇനിയ മൈക്രോസ്കോപ്പ് എന്നൊരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് മുഴുവൻ വായിച്ചു തന്നു.
ഇനി ഇത് മുഴുവനായിട്ട് ഒന്ന് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ഞാൻ ഇതിൻ്റെ മീനിങ് ഇനി പറയില്ല, അത് ഇംഗ്ലീഷിൽ ഇതിനനുസരിച്ച് വായിച്ചു തരാം. Arrangement of light in a microscope. In the microscope, the part fixed below the stage is to reflect light on the material to be observed. This arrangement, which is fixed in a metal ring, has two planes. A plane mirror to reflect sunlight, a concave mirror to reflect artificial light. The lens in the condenser that is fixed on the lower side of the stage focuses light on the material to be observed. Diaphragm, a part of the condenser, helps to regulate the intensity of light. Next, ഇതിൻ്റെ ഒരു സൈഡ് ബോക്സ് ആയിട്ട് വരുന്നതാണ് മാഗ്നിഫിക്കേഷൻ പവർ. ഒരു ബോക്സ് ഈ ഒബ്ജക്റ്റീവ് ലെൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ഇതാണ് പറയുന്നത്. ദ മാഗ്നിഫിക്കേഷൻ പവർ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസസ് ആർ മാർക്ക്ഡ് ആസ് 10 multiplied and 45 multiplied. Such marking can be seen in eyepiece too. The magnification power of a microscope is a result of multiplying the numbers seen in the objective lens and the eyepiece. Objective lens കളുടെ ആവർത്തന ശേഷി 10 into 45 into എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഐപീസിലും ഇത്തരത്തിലുള്ള രേഖപ്പെടുത്തുകൾ കാണാം. ഒബ്ജക്റ്റീവിലും ഐപീസിലുമുള്ള സംഖ്യകളുടെ ഗുണഫലമാണ് മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി. ഫസ്റ്റായിട്ട് മൈക്രോസ്കോപ്പിലൂടെ സെല്ലിനെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്കാണ്. ഫസ്റ്റായിട്ട് മൈക്രോസ്കോപ്പിലൂടെ സെല്ലിനെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്കാണ്. സെല്ലിനെ കുറിച്ചുള്ള ഡെഫിനിഷൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇത് മൈക്രോസ്കോപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഏർലിയർ ടൈമിലെ മൈക്രോസ്കോപ്പ്. ഫസ്റ്റ് ഇതായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആദ്യകാലത്തെ മൈക്രോസ്കോപ്പ് ഇതായിരുന്നു. പിന്നെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. ദ ഹിസ്റ്ററി ഓഫ് ദ മൈക്രോസ്കോപ്പ് ഈസ് ദ ബെസ്റ്റ് എവിഡൻസ് ഷോയിങ് ഹൗ സയൻസ് എനാബിൾ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടെക്നോളജി ആൻഡ് ഹൗ ടെക്നോളജി എനാബിൾ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സയൻസ്. ഇറ്റ് വുഡ് ബി വെരി ഇൻട്രസ്റ്റിംഗ് ടു കളക്ട് ഇൻഫർമേഷൻ ആൻഡ് പിക്ചർ ഓഫ് വേരിയസ് മൈക്രോസ്കോപ്പ് ഫ്രോം ദ സിമ്പിൾ മൈക്രോസ്കോപ്പ് ദാറ്റ് ഹെൽപ് റോബർട്ട് ഹുക്ക് ടു ഒബ്സർവ് ടൈനി ചേംബേഴ്സ് ഓഫ് ലൈഫ് ടു the advanced microscope that enable us to understand the secrets of life within those tiny chambers, organism and exhibition including all the collections. ശാസ്ത്രം സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കും സാങ്കേതിക വിദ്യ ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്കും സഹായകമാവുന്നതിന് ഉത്തമ ഉദാഹരണമാണ് മൈക്രോസ്കോപ്പിൻ്റെ ചരിത്രം. ജീവൻ്റെ കുഞ്ഞറകളെ നിരീക്ഷിക്കാൻ റോബർട്ട് ഹുക്കിനെ സഹായിച്ച ലളിതമായ മൈക്രോസ്കോപ്പ് മുതൽ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മെ പ്രാപ്തരാക്കിയ നൂതന മൈക്രോസ്കോപ്പുകൾ വരെയുള്ള ചിത്രങ്ങളും വിവരങ്ങളും ശേഖരിക്കുന്നത് ഏറെ കൗതുകരമായിരിക്കും. എല്ലാ കൂട്ടുകാരും ശേഖരിക്കുന്നവ ഉൾപ്പെടുത്തി ഒരു പ്രദർശനം സംഘടിപ്പിക്കുക. അതാണ് ഈ ഒരു പാരഗ്രാഫിൻ്റെ മീനിങ്. സ്റ്റേജസ് ഓഫ് മൈക്രോസ്കോപ്പ്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് സെൽ ബയോളജി ഈസ് ദ റിസൾട്ട് ഓഫ് ദ ഗ്രോത്ത് ഇൻ ദ ഫീൽഡ് ഓഫ് റിസർച്ച് ഓഫ് മൈക്രോസ്കോപ്പ്. എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് മാഗ്നിഫൈഡ് ആൻഡ് ഒബ്ജക്റ്റ് ഓൺലി 2000 ടൈംസ് മാക്സിമം ഇറ്റ് സൈസ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അറ്റ്ലൈസ് ഇലക്ട്രോൺ ഇൻസ്റ്റെഡ് ഓഫ് ദ of a light source. With the emergence of the electron microscope, which magnified object million times clearly, we got a true understanding of microscope cell organelles. കോശ വിജ്ഞാനീയത്തിൻ്റെ വളർച്ച മൈക്രോസ്കോപ്പുകളുടെ ഗവേഷണ രംഗത്തുണ്ടായ വളർച്ചയുടെ ഫലമാണ് എന്ന് പറയാം. സാധാരണ മൈക്രോസ്കോപ്പുകൾക്ക് വസ്തുക്കളെ പരമാവധി 2000 മടങ്ങ് മാത്രമേ വലുതാക്കാൻ കഴിയൂ.
പ്രകാശ സ്രോതസ്സിനു പകരം ഇലക്ട്രോണുകളെ ഉപയോഗിക്കപ്പെടുന്നവയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ. വസ്തുക്കളെ വ്യക്തതയോടെ അനേക ലക്ഷം മടങ്ങ് വലുപ്പത്തിൽ കാണിക്കുവാൻ കഴിയുന്ന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ ആവിർഭാഗത്തോടെയാണ് കോശത്തിനുള്ളിലെ സൂക്ഷ്മഘടനകളായ കോശങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ലഭിച്ചത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മൈക്രോസ്കോപ്പിൻ്റെ പാർട്സ് ഒക്കെ പരിചയപ്പെടുത്തി തന്നു. മൈക്രോസ്കോപ്പിനെ കുറിച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ ടെക്സ്റ്റിൽ, ബയോളജി ടെക്സ്റ്റിലുള്ള മാത്രമേ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ, അല്ല പുറത്തുനിന്നൊന്നും ഞാൻ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഒരുപാട് കമൻസുകൾ ഇതിന് വന്നേക്കാൻ നമ്മൾ ഫുള്ള് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്നെനിക്ക് തോന്നുന്നു. നിങ്ങളിൽ നിന്ന് എൻ്റെ നിന്ന് എന്തെങ്കിലും തെറ്റുകൾക്ക് നിങ്ങൾക്ക് കാണാൻ തിരുത്തി നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഹായ്, താങ്ക് യു.